Uncle Chaya. Paste and brush in the. Ibid again. Oh. Avala vade. Andi ambalithi poirikya. Ini endengil meno. Venda. Nyan enna thuni nanikkan poikotte. Oh. Onnum vendi varillallo? Illalla. മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കില്ല. വെരി ബാഡ്, വെരി ബാഡ്. അയ്യോ, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ കുന്ത മലിക്കരുതെന്ന്. ഏ എവിടെ പോയി കിടക്കണ ഈ പെണ്ണ്? മാളവി, എവിടെ മരുന്ന് കഴിച്ചില്ലേ നിങ്ങള്? നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല. ഇങ്ങനെയുണ്ടോ സാധനം? ആന്റി, എടേ, നീ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ തന്നെ നിക്കണമെന്ന്? ഞാൻ അങ്കിളോട് ചോദിച്ചിട്ടാ പോയത്. തുണി നനയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് തുണി നനച്ചാൽ എന്താ? തുണി നനയില്ലേ? അഹങ്കാരി. സന്തോഷായി, തൃപ്തിയായി. മാഷ് ഹോം നേഴ്സ് എന്ന് പറഞ്ഞ് ഇവളിവിടെ ആക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻസ് വിളമ്പുമ്പോഴും എത്രയായാലും നിങ്ങളും ഒരു അമ്മയാണല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. ഇവളിവിടെ സേഫാണെന്നുള്ള വിശ്വാസമായിരുന്നു. ഓമനക്കുട്ട, എനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തില്. വേണ്ട, ദുർഗടത്തിക്ക് ഇനിയും ദേഷ്യം വരാം, ചിലപ്പോ ഇതിനേക്കാൾ കൂടുതൽ. എന്തായാലും ഇനി ഒരു പരീക്ഷണത്തിന് വയ്യ. മാലു, എന്തെടുക്കാനുള്ളത് വെച്ചെടുത്തോ, വാ പോവാ. ഇനി മുതൽ ഇതാണ് നമ്മുടെ കൊട്ടാരം. റൊസാരിയുടെ അടുത്ത് ജോലി ശരിയാക്കി തന്നാളാ ഈ വീട് കണ്ടുപിടിച്ചതെന്ന്. വീടെല്ലാം വൃത്തിയാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാന്ന് കരുതിയത്. പക്ഷെ അപ്പോഴേക്കും ഐശ്വര്യമായിട്ട് വലുതായാലും വെച്ച് കയറിക്കോളൂ. ഈ വീട് നമുക്ക് കിട്ടിയതിന് നമ്മൾ എ.കെ. ആന്റണിയോട് നന്ദി പറയണം. അതെന്താ? അങ്ങേര് ചാരായം നിർത്തലാക്കിയില്ലെങ്കില് ഈ വീട് നമുക്ക് കിട്ടില്ലായിരുന്നു. പഴയ ചാരായ ഷാപ്പാ. ഇനി വേണം നമുക്കിതൊരു വീടാക്കി എടുക്കാൻ. ഏതോ ഒരു രവിവർമ്മയുടെ ചിത്രങ്ങൾക്കാ നമ്മൾ വെള്ളം പൂശണത്. അയ്യോ, ഇതിനോടല്ലേ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ്. ഞാൻ പിടിക്കാ. എന്താ അത്താഴം കഴിക്കണില്ലേ? വേണ്ട, നീ കഴിച്ചോ, എനിക്ക് നോയമ്പാ. എന്ത് നോയമ്പ്? തിങ്കളാഴ്ച നോയമ്പ്. അയ്യേ, അത് നല്ല ആണുങ്ങളെ കിട്ടാൻ പെൺകുട്ടികളെ നോക്കണം നോയമ്പാ. ഞാനും അതെ, നല്ല ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയാ നോയമ്പെടുക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും പെൺകുട്ടികൾ നോയമ്പ് നോറ്റ് ഈശ്വരനെ വിളിച്ച് ഇങ്ങനെ കരയുമ്പോ അതിന്റെ ഇടയിൽ ഒരു ആൺകുട്ടിയുടെ ശബ്ദം, അപ്പൊ ദൈവം. അപ്പോ ഞാനാണേ ഓമനക്കുട്ടൻ, എനിക്കൊരു നല്ല ആൺകുട്ടിയെ വേണം. അപ്പൊ മൂപ്പർക്ക് തോന്നും പാവം എത്ര നല്ല പയ്യൻ, ഇന്നാ പിടിച്ചോ വിശ്വസിക്കാതിനായ ഒരു നല്ല ഓമനക്കുട്ടൻ. നമ്മൾ രക്ഷപ്പെട്ടില്ല എന്റെ മാലു, അവൻ തിരിയാനും അറിയാനൊക്കെ ശ്രമിക്കണ്ടോ? അതിനൊന്നും സമയമായിട്ടില്ല. ആ, ഇനി അഥവാ തിരിയണോന്ന് പറഞ്ഞാ അവനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട, നീ ഒന്ന് തിരിഞ്ഞിറന്നാ മതി. അതെ, ഇന്നാ നമ്മുടെ മനസ്സമാധാനത്തോടെ ഉള്ള ആദ്യ രാത്രി. ആദ്യ രാത്രിയാണെന്നും പറഞ്ഞ് ഉറക്കളിക്കണ്ട, നേരത്തെ കിടന്നോ, രാവിലെ പത്രപ്രവർത്തനത്തിന് പോണ്ടതല്ലേ.
അയ്യേ എന്തേ കാട്ടിന് നാണോ ഇല്ലാണ്ട്? ഞാനേ എന്റെ ഓമനെ കൊണ്ട് ഉമ്മ വെച്ചത്, അല്ലാണ്ട് നിന്നെ അല്ലടി സുന്ദരി ക്രോധം. മാഷേ, ആ ഓമന കുട്ടനോ, നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. മുത്തശ്ശിയും കൊണ്ട് വള്ളിക്കാവിൽ 3 ദിവസത്തെ ഭജനത്തിന് പോയതാ ഇന്നലെ വൈകുന്നേരം വന്നത്. വന്നപ്പോഴേ അറിഞ്ഞത് നീ പിള്ളച്ചന്റെ വീട്ടിൽ നിന്ന് മാലൂരിയും കൂട്ടിട്ട് പോയെന്ന്. അങ്ങനെ പറ്റിപ്പോയി. മാഷ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? എനിക്കൊരു 2000 രൂപ വേണം. മാലൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ചെക്കപ്പിന് പോയിരുന്നു. അപ്പൊ ഡോക്ടർ കുറച്ച് മരുന്നും ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ആ റൊസാരിയോടാണെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. ഈ 1-ാം തീയതി മുതൽ ഞാൻ അവിടുത്തെ പണി വിടുക. എന്നിട്ട് വേറൊരു സ്ഥലത്ത് ജോലി ശരിയായിട്ടുണ്ട്. ശമ്പളം കിട്ടുമ്പോ 3-4 മാസം കൊണ്ട് ഞാൻ തന്നു തീർത്തോളാം. ഇപ്പോ സഹായം ചോദിക്കാൻ എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറയട്ടെ, ഈ 2000 രൂപ കൊണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഇല്ല, ആവശ്യങ്ങൾ ഇനിയും കൂടിക്കൂടി വരികയല്ലേ, അപ്പോഴൊക്കെ എങ്ങനെ കടം വാങ്ങാൻ പറ്റുമോ? അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കണില്ല മാഷെ. അപ്പ എന്തെങ്കിലും വഴികള് ഈശ്വരൻ കാണിച്ചു തരും. നീ ഈ വാശിയും കടുംപിടുത്തവും കളഞ്ഞ് അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് തന്നെ ചെല്ലുക. അച്ഛന്റെ മുന്നിൽ മോന്റെ തല കുനിഞ്ഞു വെച്ച് ഒരു നാണക്കെടും ഇല്ല, അതുകൊണ്ട് നിനക്ക് നന്നേ വരുള്ളൂ. ഞാൻ വരട്ടെ മാഷെ. ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ. മാഷോ കുറച്ച് ഓറഞ്ചാ. വീട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. കണ്ടു കഴിഞ്ഞപ്പോ അതിലേറെ വിഷമായി. ഇങ്ങനൊരു സ്ഥലത്ത് ഇത് എന്നെ കിട്ടിയത് മഹാഭാഗ്യ. മാഷ അകത്തേക്ക് ഇരിക്കും. ഇരിക്കുന്നില്ല, പോണം. പതിവില്ലാണ്ട് യാത്ര ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, മുത്തശ്ശിക്ക് നല്ല സുഖമില്ല. ടൗണിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദാ നീ ചോദിച്ച രൂപ 2000 ഉണ്ട്. തരാൻ പറ്റുന്ന കടങ്ങളെക്കാൾ തീർക്കാൻ പറ്റാത്ത കടങ്ങളാ എനിക്ക് മാഷിനോട്. അതൊന്നും സാരമില്ലടോ, ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. കുഞ്ഞിനാ കേട്, വരട്ടെ. പക്ഷേ അമ്മയോട് പറയണം ഞങ്ങൾക്ക് സുഖമാണെന്ന്. എന്താടോ ഇത്? ഓട്ടോ തിരിച്ചിട്ടോ, എന്ത് സംഭവിക്കാം? ഉച്ചക്കൊണ്ട് ഞാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവയിലും കാളനും ഒക്കെ വെക്കാനുള്ള നേരം ഉണ്ട്, ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവയിലോ ഓടാ. എന്താ നമസ്കാരം? ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. കുട്ടാന്റെ തണ്ടണം മോളെ കടന്നിൽ കുറ്റി മാതിരി വീർത്തിരിക്കുന്നെ. എന്താ ഇത്? കൊറച്ചുണ്ണിയപ്പാ ശാരദാമ്മേ, അഷ്ടപുരോഹിണിക്ക് തറവാട്ടമ്പലത്തിൽ ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലു കുട്ടനും? കുട്ടലയോ, കുട്ടലയോ, അച്ചോട്ടിൻ തണ്ടി വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം. അളിയനും മരുമോളൊന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങൾ എന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദമ്മേ എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ. നമ്മളെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെറുതെ ഒച്ച ഓളിട്ട് ആളെ കൂട്ടാതെ മര്യാദക്ക് ഇറങ്ങി പോകുന്നത് നല്ലത്. ഹലോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ വെട്ടിച്ച് കൊന്നല്ലേ? സത്യം പറയണോ? അവിടെ എന്റെ മാലു കൂട്ടളിയിലും പോയി അന്വേഷിക്കാം. അപ്പളേ നമ്മൾ തമ്മിലൊരു കരാറും ഇല്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമാളെ നിങ്ങൾ കെട്ടിച്ചു. ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്റെ ചൊൽവിളിക്ക് വളർന്നാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട, മര്യാദക്ക് ഇറങ്ങി പോവുക. വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒളുത്തും എടോ, മര്യാദക്ക് ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് പറ്റുന്നു പറ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് തീ വയ്ക്കും. കുട്ടളീന്റെ തന്തയ്ക്ക് പൂരപ്പാട്ടറിയോ? താനാരോ തന്നാരോ തന്നെ, താനാരോ താനാരോ, വാള് പിടിക്കണ കയ്യ്, ചോരയ്ക്ക് ചോര, കൊഴിയാണ് കൊഴിയൻ. താൻ കുട്ടികളിന്റെ തന്തോ അല്ല കാലോ? എന്താ ദൈവമേ,
വെളുക്കാത്തത് പാണ്ടായല്ലോ. പാണ്ടല്ല പുണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പഠിച്ചവിട്ടരുന്ന്. ഇനി വന്ന രണ്ടിന്റെ മുട്ടിയിലിട്ട് ഞാൻ പൊട്ടിക്കും. പറഞ്ഞേക്കാം. ചേർത്ത് തല്ലി പൊട്ടിയ തലക്കിന്റെ കൊപ്രപ്പണിയോ? ഒന്ന് പോണോ കിളവാ. അയ്യോ ഇറങ്ങി പൊയ്ക്കോളും. രണ്ടുപേരും പോവാനോ? പോണില്ല. ഞങ്ങളെ പിള്ളേർ എവിടെന്ന് പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോണില്ല. അച്ഛന്റെ അടുത്ത് വഴിക്കിട്ട് ഇറങ്ങിപ്പോയതാ രണ്ടാളും. എവിടെന്നറിയില്ല. ആ കുട്ടിക്കാണെങ്കിൽ വിശേഷമുണ്ട്. ശ്രദ്ധ വേണ്ട സമയം എവിടെ അച്ചാലും കുഞ്ഞിരാമൻ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട. മാമോളെ ഇനി എന്തിനാ ഇവിടെ നിൽക്കണേ? നമുക്ക് പോവാം. ചാക്കെടുത്തു തല്ലി കൊണ്ടെന്നും പോലെ ഇനി ചാക്ക് എടുക്കണോ? സൗര ഇണി എടുത്തിട്ടാ മതി. കൊല ഞാനെടുക്കാം. തന്നിരിക്കുന്ന മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളണം. അവസാനം എനിക്ക് പണിയുണ്ടാക്കരുത് കേട്ടോ.